എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. 18 ദിവസം നീളുന്ന സഭാ സമ്മേളനത്തിനിടെ ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പ്രസ്താവന അവതരിപ്പിച്ചേക്കും. ഡൽഹി കലാപക്കേസിൽ സീതാറാം യെച്ചൂരിയുടെ പേരുൾപ്പെടുത്തിയ നടപടിയിൽ എം ആരിഫും എൻ കെ പ്രേമചന്ദ്രനും ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ചൈനീസ് കടന്നുകയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാരും കത്തു നൽകി. പാർലമെന്റ് സമ്മേളനത്തിൽ എല്ലാ വിഷയങ്ങളിലും ചർച്ചയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകും. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മരുന്ന് കണ്ടെത്തും വരെ പ്രതിസന്ധി തുടരുമെന്നും നരേന്ദ്രമോദി. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തം. മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇ ഡി തീരുമാനമെടുക്കും. കസ്റ്റംസും മന്ത്രിയെ ചോദ്യം ചെയ്യാൻ സാധ്യത. ലൈഫ് മിഷൻ ഇടപാടിൽ ഇ പി ജയരാജന്റെ മകന്റെ പങ്കിൽ സർക്കാർ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. മന്ത്രി കെ ടി ജലീൽ സ്വത്ത് വിവരം സംബന്ധിച്ച റിപ്പോർട്ട് നീഡിക്ക് കൈമാറും. കെ ടി ജലീൽ ഇലക്ഷൻ കമ്മീഷന് നൽകിയ സ്വത്ത് വിവരങ്ങളുടെ റിപ്പോർട്ട് പുറത്ത്. 50 ലക്ഷം രൂപയുടെ വസ്തുക്കൾ സ്വന്തം പേരിലെന്ന റിപ്പോർട്ടിൽ സ്വന്തമായി വാഹനവും 11 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നിക്ഷേപവും ഉണ്ടെന്നും രേഖകൾ. സ്വപ്ന സുരേഷിന് മന്ത്രിപുത്രൻ വിരുന്നൊരുക്കി. 2018 തലസ്ഥാനത്തെ ഹോട്ടലിലായിരുന്നു വിരുന്ന്. വിരുന്നിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു. വിരുന്നിൽ മറ്റൊരു സി പി ഐ എം നേതാവിന്റെ മകനും പങ്കെടുത്തു. വിരുന്നിന് പിന്നാലെയാണ് ലൈഫ് മിഷൻ കരാറിൽ മന്ത്രിയുടെ മകൻ ഇടനിലക്കാരനായതെന്ന് സൂചന. ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യാൻ സാധ്യത. ലൈഫ് മിഷൻ പദ്ധതിക്കായി ലഭിച്ച പണത്തിൽ ഒരു ഭാഗം തിരുവനന്തപുരം സ്വർണ്ണ കള്ളക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിന് കമ്മീഷനായി നൽകിയെന്ന ആരോപണത്തിലാണ് ചോദ്യം ചെയ്യൽ. യു വി ജോസിന് എൻഫോഴ്സ്മെന്റ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാനെ കെ പി സി സി നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തും. പട്ടികയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണെന്ന നേതൃത്വത്തിന്റെ വിശദീകരണം. യു ഡി എഫ് കൺവീനർ എക്സിക്യൂട്ടീവിന് പുറത്താകുന്നത് ആദ്യം. ഇന്ത്യയിലെ 10,000 പേരെ ചൈന നിരീക്ഷിക്കുന്നതായി വെളിപ്പെടുത്തൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാഷ്ട്രീയ നേതാക്കൾ, ചീഫ് ജസ്റ്റിസ്, മാധ്യമങ്ങളടക്കമുള്ളവർ നിരീക്ഷണ പട്ടികയിലുണ്ടെന്ന് റിപ്പോർട്ട്. വെളിപ്പെടുത്തൽ ദേശീയ പത്രമായ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അന്വേഷണ പരമ്പരയിൽ. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നത് ചൈനീസ് സർക്കാരുമായി ബന്ധമുള്ള ഡാറ്റാ സ്ഥാപനം. അതിർത്തി സംഘർഷാവസ്ഥയിൽ അയവ് വരുത്താൻ കോർ കമാൻഡർ തല ചർച്ചകൾ ഈ ആഴ്ച പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്നലെ ബ്രിഗേഡ് കമാൻഡർ തല ചർച്ചകൾ നടന്നില്ലെന്ന് കരസേനാ വൃത്തങ്ങൾ. സേനാ പിന്മാറ്റം വേഗത്തിലാക്കാൻ ധാരണയായതിന് ശേഷവും ചുഷൂൽ ഉപമേഖലയിലെ സ്പാൻകുർ ഗ്യാപ്പിൽ ചൈന സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരുന്നു. മേഖലയിൽ ജാഗ്രത തുടരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിതർ 48 ലക്ഷം കടന്നു. തുടർച്ചയായി 4ാം ദിവസവും 90,000 പുതിയ രോഗികൾ. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും രോഗബാധ രൂക്ഷം. കർണാടകയിൽ ഇന്നലെ മാത്രം 9,000 പോസിറ്റീവ് കേസുകൾ. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ പ്രതികളായ റോയ് ഡാനിയൽ, പ്രഭാ തോമസ്, റീനു മറിയം, റേബ മേരി എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതികളെ ഇന്ന് 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘം പ്രതികളെ 15 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ജെ എൻ യു മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് അറസ്റ്റിൽ. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത് യു എ പി എ ചുമത്തി. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. ഉമർ ഖാലിദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാ തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ ശക്തി പ്രാപിക്കും. ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദം വടക്കൻ കർണാടക വരെ ചുരുങ്ങി. മന്ത്രി കെ ടി ജലീലിന് പിന്തുണയുമായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കെ ടി ജലീലിനെതിരെ നടക്കുന്ന വേട്ടയാടൽ അപകടകരമായ തലത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മേഴ്സിക്കുട്ടിയമ്മ. ജലീലിനെ കരുവാക്കാൻ എത്ര ശ്രമിച്ചാലും കഴിയില്ലെന്നും സത്യം ജയിക്കുക തന്നെ ചെയ്യുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി. സംസ്ഥാനത്ത് +1 BHSC പ്രവേശന നടപടികൾ ഇന്ന് തുടങ്ങും. അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശനത്തിനുള്ള തീയതിയും സമയവും അലോട്ട്മെന്റ് ലെറ്ററിൽ ലഭ്യം. പന്തീരങ്ങാവ് മാവോയിസ്റ്റ് കേസിൽ അലന്റെയും താഹയുടെയും ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഐ എ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികൾക്ക് മാവോയിസ്റ്റ് സംഘടനയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ലഘുലേഖകൾ കണ്ടെത്തിയെന്നും അത് സർക്കാരിനെതിരായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നവയാണെന്നും ഹർജിയിൽ.
വ്യാപന പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 2000 കടന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപകടകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി. പൊന്നാനിയിൽ വള്ളം മറിഞ്ഞ് മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം മാറി സംസ്കരിച്ചു എന്ന ആരോപണത്തിൽ DNA പരിശോധനയ്ക്കൊരുങ്ങി തീരദേശ പോലീസ്. താനൂർ സ്വദേശി ഉബായിദിന്റെ മൃതദേഹമാണെന്ന് കരുതി സംസ്കരിച്ച മൃതദേഹം പൊന്നാനി സ്വദേശി കബീറിന്റേതാണെന്ന് ബന്ധുക്കൾ. കടലിൽ കാണാതായ രണ്ടുപേർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. MC കമറുദ്ദീൻ MLA ജ്വല്ലറി തട്ടിപ്പ് കേസിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് SPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് കാസർഗോഡെത്തും. കമറുദ്ദീനും ജ്വല്ലറി MT പൂക്കോയ തങ്ങൾക്കുമെതിരായ 39 കേസുകളിലാണ് അന്വേഷണം. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഒരേ സമയം ഒരു വിദ്യാർത്ഥിയും പരിശീലകനും മാത്രമേ വാഹനത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. വാഹനത്തിൽ സാനിറ്റൈസർ നിർബന്ധം. പരിശീലനം കഴിഞ്ഞയുടൻ വാഹനം അണുവിമുക്തമാക്കണമെന്ന് നിർദ്ദേശം. പാലക്കാട് മണ്ണാർക്കാട് കുരുത്തിച്ചാൽ വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം കാടാമ്പുഴ സ്വദേശിയായ ഇർഫാന്റെ മൃതദേഹം കണ്ടെത്തിയത് കുന്തിപ്പുഴ പാലത്തിന് സമീപം. അഞ്ചംഗ സംഘത്തിലെ 3 പേർ ഒഴുക്കിൽപ്പെട്ടത് ബുധനാഴ്ച വൈകിട്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ. പുറത്തിറക്കിയത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികളുടെ ഇരിപ്പിടം 6 അടി അകലത്തിൽ ക്രമീകരിക്കണമെന്നും മാസ്ക് അടക്കമുള്ളവ ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ. ലാപ്ടോപ്പ് പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ളവ വിദ്യാർത്ഥികൾ കൈമാറുന്നതിനും വിലക്ക്. GST നികുതി വരുമാനത്തിലുണ്ടായ കുറവ് നികത്താൻ സംസ്ഥാനങ്ങൾക്ക് കടം വാങ്ങാമെന്ന കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ച 13 സംസ്ഥാനങ്ങൾ. റിസർവ് ബാങ്ക് അനുവദിക്കുന്ന പ്രത്യേക ജാലകം വഴി 97,000 കോടി രൂപ കടമെടുക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുത്തത്. നിർദ്ദേശത്തോട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ എതിർപ്പറിയിച്ചിരുന്നു. 10-12 ക്ലാസ് കമ്പാർട്ട്മെന്റ് പരീക്ഷകൾ നീട്ടിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷ സംബന്ധിച്ച് കൃത്യമായ പദ്ധതി അറിയിക്കാൻ CBSEക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കോളേജ് പ്രവേശനത്തിനുള്ള സമയപരിധി നീട്ടണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടും കോടതി തേടിയിരുന്നു. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിതർ 5.5 ലക്ഷം കടന്നു. ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് 22,000-ൽ അധികം പുതിയ കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് മരിച്ചത് 416 പേർ. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ആകെ മരിച്ചത് 29,531 പേർ. തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5 ലക്ഷം കടന്നു. ഇന്നലെ മാത്രം 5,693 പുതിയ രോഗബാധിതർ. 24 മണിക്കൂറിനിടെ മരിച്ചത് 74 പേർ. കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ഇതുവരെ മരിച്ചത് 8,381 പേർ. അടുത്ത വർഷം ആദ്യത്തോടെ കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. വാക്സിൻ ആദ്യം ലഭ്യമാക്കുക മുതിർന്ന പൌരന്മാർക്കും രോഗസാധ്യത കൂടുതലുള്ളവർക്കും. വാക്സിന്റെ സുരക്ഷിതത്വം, ഉൽപാദനം, വില എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിൽ ആഴത്തിലുള്ള പഠനം നടന്നുവരികയാണെന്നും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി. വിമാനത്തിനുള്ളിൽ യാത്രക്കാർക്ക് ഫോട്ടോ എടുക്കുന്നതിന് വിലക്കില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. എന്നാൽ വിമാനത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനാകില്ലെന്നും DGCA. വിശദീകരണവുമായി വ്യോമയാന മന്ത്രാലയം രംഗത്തെത്തിയത്. കങ്കണ റണൌട്ടിന്റെ ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചത് വിവാദമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CPIM. September 17 മുതൽ 22 വരെയാണ് പ്രതിഷേധ പരിപാടികൾ. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 7,500 രൂപ അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുക, സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. നീറ്റ് പരീക്ഷ നടത്തിയതിനെതിരെ തമിഴ് നടൻ സൂര്യ. നടന്നത് വിദ്യാർത്ഥികളുടെ ജീവൻ പണയം വെച്ചുള്ള പരീക്ഷണമെന്ന് വിമർശനം. ജീവൻ ഭയന്ന് വീഡിയോ കോൺഫറൻസ് വഴി കേസ് കേൾക്കുന്ന കോടതി വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അയച്ച നടപടി വിചിത്രമെന്നും സൂര്യ. CISF സമാനമായി പ്രത്യേക സേനയ്ക്ക് രൂപം നൽകാനൊരുങ്ങി ഉത്തർപ്രദേശ് സർക്കാർ. സേനയെ ഉപയോഗിക്കുക. സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങൾ, കോടതികൾ, ബാങ്കുകൾ, മെട്രോ എന്നിവയുടെ സംരക്ഷണത്തിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും പരിശോധന നടത്താനും സേനയ്ക്ക് അനുമതി നൽകുമെന്നും സൂചന.
പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബിജെപി സംഘർഷത്തിനിടെ പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷൻ തകർത്തു. ആക്രമണം സുന്ദർബൻ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനു നേരെ 6 പോലീസുകാർക്ക് പരിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70-ാം ജന്മദിനത്തിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തിനായി പ്രത്യേക പദ്ധതിയുമായി ഗുജറാത്ത് സർക്കാർ. സ്ത്രീകൾക്ക് പലിശരഹിത വായ്പ ഉൾപ്പെടെ നൽകാൻ തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ സ്വയം തൊഴിൽ മേഖലയെ പുനരുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. ഡൽഹിയിൽ സൈനികോദ്യോഗസ്ഥരായി ചമഞ്ഞ് ഇ കൊമേഴ്സ് ആപ്പ് വഴി തട്ടിപ്പ് നടത്തിയ 10 അറസ്റ്റിൽ. പിടിയിലായവരിൽ 2 പ്രായപൂർത്തിയാകാത്തവർ. സൈനിക അർദ്ധസൈനിക ഉദ്യോഗസ്ഥരായി ചമഞ്ഞ് ഇവർ തട്ടിപ്പിനിരയാക്കിയത് 100 ആളുകളെയെന്ന് പോലീസ്. കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്ര സർക്കാർ ഏറെ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മുൻ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ്. സർക്കാർ പോരാട്ടം നടത്തേണ്ടത് കങ്കണ റണാവത്തിനെതിരെ അല്ലെന്നും കോവിഡിനെതിരെയാണെന്നും വിമർശനം. സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 10 മുകളിലാണെന്നും അതുപോലെ തന്നെ ഞെട്ടിക്കുന്നതാണ് മരണനിരക്കെന്നും ദേവേന്ദ്ര ഫട്നാവിസ്. ആശുപത്രികളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കാൻ 7 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്കാണ് നിർദ്ദേശം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വിളിച്ച വെർച്വൽ യോഗത്തിൽ നിർദ്ദേശം നൽകിയത് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി. കന്നഡ സിനിമാ മേഖലയിലെ ലഹരി മരുന്നു കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. നടിമാരായ രാഗിണി ദ്വേദി, സഞ്ജന ഗൽറാണി, നിർമ്മാതാവ് ശിവപ്രകാശ്, മുൻ മന്ത്രി ജീവരാജ് ആൽവയുടെ മകൻ ആദിത്യ ആൽവ എന്നിവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. കോൺഗ്രസ് MLA സമീർ ഖാനെതിരെ അന്വേഷണം ഉന്നയിച്ച സിനിമാ നിർമ്മാതാവ് പ്രശാന്ത് സമ്പർഗിയെ വെള്ളിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ വൻ ആയുധ ശേഖരം പിടികൂടി. പാകിസ്ഥാനിൽ നിന്നെത്തിച്ച ആയുധങ്ങളാണ് പിടികൂടിയത്. ഡ്രോൺ വഴി ആയുധങ്ങൾ കുൽഗാമിൽ എയർ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നുവെന്ന് സൈന്യം. രാജ്യസഭാ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് ശിവസേന. RJD നേതാവ് മനോജ് ധായെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയത് ശിവസേനാ നേതാവ് സഞ്ജയ് റൌട്ട്. മനോജ് ധാ മത്സരിക്കുന്നത് NDA സ്ഥാനാർത്ഥിക്കെതിരെ. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 9,27,720. 2,90,56,223 പേർക്ക് വൈറസ് ബാധ. 2,10,5,619 പേർക്ക് രോഗമുക്തി. അമേരിക്കയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. പുതുതായി 7,019 പേർക്ക് കൂടി കോവിഡ്. ആകെ രോഗബാധിതരുടെ എണ്ണം 66,83,620. മരണസംഖ്യ 198,177. രാജ്യത്ത് വീണ്ടും 3 ലോക്ഡൌൺ പ്രഖ്യാപിച്ച ഇസ്രയേൽ. നടപടി കോവിഡ് കേസുകളും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,53,000 കടന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി യാക്കോവ് ലിസ്മാൻ രാജിവെച്ചു. ക്ഷമിക്കണം, ഇസ്രയേൽ മന്ത്രി യാക്കോവ് ലിസ്മാൻ രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞത് ജൂത പുതുവർഷത്തിന് മുന്നോടിയായി രാജ്യവ്യാപക ലോക്ഡൌൺ ഏർപ്പെടുത്തിയ സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് യാഥാസ്ഥിതിക ജൂത പാർട്ടിയിലെ അംഗമായ മന്ത്രിയുടെ രാജി സിനഗോഗുകളിൽ വിശ്വാസികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനെതിരെ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച ദക്ഷിണ കൊറിയ. സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളിൽ 2 ഇളവ്. രാത്രി 9 ശേഷം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും അനുമതി. ജോൺസൺ ആൻഡ് ജോൺസന്റെ കോവിഡ് വാക്സിൻ 1-ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച സ്പെയിൻ. പരീക്ഷണം നടത്തുന്നത് 190 ആരോഗ്യ പ്രവർത്തകരിൽ. ക്ലിനിക്കൽ പരീക്ഷണം നടക്കുന്നത് മാഡ്രിഡിലെ ലാപാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ. അമേരിക്കയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച ചൈന. അന്താരാഷ്ട്ര ക്രമത്തിനും ലോകസമാധാനത്തിനും അമേരിക്ക ഏറ്റവും വലിയ ഭീഷണിയെന്ന് വിമർശനം. ഇറാഖിലും സിറിയയിലും ലിബിയയിലും മറ്റ് രാജ്യങ്ങളിലും അമേരിക്കയുടെ ഇടപെടൽ മൂലം 8 ആളുകൾ കൊല്ലപ്പെടുകയും 10,00,000 ആളുകൾ അഭയാർത്ഥികളാകുകയും ചെയ്തതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം. അമേരിക്കയുടെ വടക്കൻ മേഖലകളിൽ കാട്ടുതീ പടരുന്നു. മരിച്ചവരുടെ എണ്ണം 33. ഒറിഗോണിൽ കാണാതായ 24 പേർക്കായി തെരച്ചിൽ ഊർജിതം. കാലിഫോർണിയ, വാഷിംഗ്ടൺ, ഒറിഗൺ മേഖലകളിൽ 3 കൊണ്ട് കത്തിനശിച്ചത് ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയെന്ന റിപ്പോർട്ട്.
ബെലാറസിൽ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷങ്കോയ്ക്കെതിരെ തുടർച്ചയായി മൂന്നാം ആഴ്ചയും പ്രതിഷേധം ശക്തം. പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് അലക്സാണ്ടർ ലുക്കാഷങ്കോയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി. ലുക്കാഷങ്കോ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട തലസ്ഥാനമായ മിൻസ്കിൽ ഒത്തുചേർന്നത് 10,000 29 പേർ അറസ്റ്റിൽ. ലിബിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. ബർഗാസിയിലെ സർക്കാർ ആസ്ഥാനത്തിന് പ്രതിഷേധക്കാർ തീയിട്ടു. രാജ്യത്തെ അഴിമതി അവസാനിപ്പിക്കണമെന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കണമെന്നും പ്രതിഷേധക്കാർ. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഗ്രീൻലാൻഡിൽ അതിവേഗ മഞ്ഞുരുകലെന്ന റിപ്പോർട്ട്. ആർട്ടിക് മേഖലയിലെ 110 ചതുരശ്ര കിലോമീറ്റർ വരുന്ന മഞ്ഞുപാളി ഉരുകി തകർന്നതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ. ഒരു വർഷത്തിനുള്ളിൽ ഗ്രീൻലാൻഡിൽ റിപ്പോർട്ട് ചെയ്തത് റെക്കോർഡ് താപ വ്യതിയാനമെന്ന് ശാസ്ത്രജ്ഞർ. ന്യൂസിലൻഡിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഈ മാസം 31 മുതൽ ഇളവേർപ്പെടുത്തുന്നു. പ്രധാനമന്ത്രി ജസീന്ദ ആർദനാണ് വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. രാജ്യത്തെ പ്രധാന നഗരമായ ഓക്ലൻഡിൽ നിയന്ത്രണങ്ങൾ തുടരും. ഓക്ലൻഡിൽ രണ്ടാം വ്യാപനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. നൈജീരിയൻ അതിർത്തിയായ വടക്കൻ കാമറൂണിൽ ചാവേറാക്രമണം. ആക്രമണത്തിൽ 5 ഗ്രാമീണർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. ജിഹാദി സംഘങ്ങൾ പ്രദേശത്ത് പതിവായി ആക്രമണം നടത്തുന്നതായി അധികൃതർ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ ഇന്ന് മോസ്കോ സന്ദർശിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. സാമ്പത്തിക വിഷയങ്ങൾ ചർച്ചയാകും. റഷ്യയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 56,000 പോളിംഗ് ബൂത്തുകളിലായി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചതിലും നേരത്തെ നടത്തുകയായിരുന്നു. ലൈംഗിക പീഡനം ദുരന്തമായി പ്രഖ്യാപിച്ച ലൈബീരിയ. പ്രസിഡന്റ് ജോർജ് വിയയുടെ പ്രഖ്യാപനം. വർദ്ധിച്ചുവരുന്ന ബലാത്സംഗ കേസുകൾക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ. യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി അറബ് സഖ്യസേന. ആക്രമണം യമൻ തലസ്ഥാനമായ സനായിൽ. സൗദിയിലെ ഡ്രോണുകളും ആയുധങ്ങളും വികസിപ്പിക്കുന്ന മിലിട്ടറി ക്യാമ്പിന് നേരെ ഹൂതികൾ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ട്. ലോസ് ഏഞ്ചൽസിൽ അക്രമി നടത്തിയ വെടിവെപ്പിൽ 2 പോലീസുകാർക്ക് പരിക്ക്. ആശുപത്രിയിൽ കഴിയുന്ന പോലീസുകാരുടെ നില ഗുരുതരമെന്ന് അധികൃതർ. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകയെ കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ട്. കോവിഡ് ലോക്ഡൌൺ നീട്ടുന്നതിനെതിരെ അർജന്റീന തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ പ്രതിഷേധം. നിലവിലുള്ള ലോക്ഡൌൺ ബിൽ ഭേദഗതി ചെയ്ത് നീട്ടുന്നതിനെതിരെ ജനം തെരുവിൽ. 180 ദിവസത്തെ ലോക്ഡൌൺ പൂർത്തിയായതിനെ തുടർന്നാണ് വീണ്ടും നീട്ടുന്നത്. ബൈഡാൻസുമായി കരാറിൽ ഏർപ്പെടുന്നില്ലെന്ന് മൈക്രോസോഫ്റ്റ്. അമേരിക്കയിലെ ടിക്ടോക്കിന്റെ പ്രവർത്തനങ്ങൾ വിൽക്കുന്നില്ലെന്ന് ബൈഡാൻസ് മൈക്രോസോഫ്റ്റിനെ അറിയിച്ചതായി റിപ്പോർട്ട്. അമേരിക്കയിലെ ടിക്ടോക്കിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച അമേരിക്ക. ലോസ് ഏഞ്ചൽസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വെടിയേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തരം മൃഗങ്ങൾക്ക് അതിക്രൂര മർദ്ദനമേൽക്കേണ്ടി വരുമെന്ന് ട്രംപിന്റെ ട്വീറ്റ്. പ്രതികളെ പിടികൂടിയാൽ കേസിൽ നിയമ നടപടി വേഗത്തിലാക്കുമെന്നും ട്രംപ്. ലോകമെമ്പാടുമുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച ഗൂഗിൾ. പ്രത്യേകം തയ്യാറാക്കിയ ഗൂഗിൾ ഡൂഡിൽ അവതരിപ്പിച്ചാണ് ഗൂഗിളിന്റെ ആദരം. കോവിഡ് വ്യാപനത്തിന് ശേഷം ഇത് 2ാം തവണയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച ഗൂഗിൾ ഡൂഡിൽ അവതരിപ്പിക്കുന്നത്. യുഎസ് ഓപ്പൺ പുരുഷ കിരീടം. ഓസ്ട്രേലിയൻ താരം ഡൊമിനിക് തീമിന് ഫൈനലിൽ ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചു. ഡൊമിനിക് തീമിന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടമാണിത്. ഫോർമുല 1 ടുസ്കാൻ ഗ്രാൻഡ് പ്രീയിൽ മെഴ്സിഡസ് ഡ്രൈവർ ലൂയിസ് ഹാമിൽട്ടണിന് ജയം. സ്വന്തമാക്കിയത് കരിയറിലെ 90ാം ഗ്രാൻഡ് പ്രീ ജയം. ഓസ്ട്രേലിയക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് നാടകീയ ജയം. 232 റൺസ്. വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 207 റൺസിന് പുറത്തായി. ഓസീസിന്റെ അവസാന 7 വിക്കറ്റുകൾ നഷ്ടമായത് 63 റൺസ് എടുക്കുന്നതിനിടെ ജോഫ്ര ആർച്ചർക്കും സാം കെറനും ക്രിസ് ബോക്സിനും 3 വിക്കറ്റ്. കയ്യാങ്കളിയിൽ കലാശിച്ച ഫ്രഞ്ച് ലീഗിലെ PSG മാഴ്സേ പോരാട്ടം. സൂപ്പർ താരം നെയ്മർ അടക്കം
അഞ്ചു പേർക്ക് ചുവപ്പ് കാർഡ്, 12 കളിക്കാർക്ക് മഞ്ഞക്കാർഡ്. മത്സരത്തിൽ മാഴ്സയ്ക്ക് ജയം. വിജയഗോൾ നേടിയത് ഫ്ലോറിയോ തുവ. നോക്കാം ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് സ്ത്രീകൾക്കായി മൾട്ടി ജിംനേഷ്യങ്ങൾ ഒരുങ്ങുന്നു. 100 വാർഡിലും ജിംനേഷ്യങ്ങൾ ആരംഭിക്കും. പദ്ധതി നഗരം സ്ത്രീ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ വാക്കംകുളം കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം നിലച്ചു. പാതിവഴിയിൽ നിലച്ചത് ലോകബാങ്ക് സഹായത്തോടെ പ്രഖ്യാപിച്ച പദ്ധതി. ജലസംഭരണിയുടെ നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ലെന്ന് പരാതി. കൊല്ലം ശാസ്താംകോട്ട താലൂക്ക് പരിധിയിൽ ഗൃഹചികിത്സയിൽ കഴിയുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നു. രാവിലെ 10 മുതൽ 12 മണിവരെയാണ് പരിശോധന. മതിയായ സുരക്ഷ പാലിച്ച് പ്രദേശവാസികൾ പരിശോധനയ്ക്ക് എത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ശുചിത്വ പദ്ധതിയിൽ കൊല്ലം ജില്ലയിൽ പുനലൂർ നഗരസഭ 1st സ്ഥാനത്ത്. അംഗീകാരം. മാലിന്യ സംസ്കരണത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചും പ്ലാച്ചേരിയിലെ അജൈവ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചും തുടരുന്ന പ്രവർത്തന രീതികൾ പരിഗണിച്ച് സീറോ വേസ്റ്റ് മുനിസിപ്പാലിറ്റിയായി നേരത്തെ പുനലൂരിനെ പ്രഖ്യാപിച്ചിരുന്നു. കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂരിൽ നെൽകൃഷിക്കായി ഒരുക്കിയ 175 ഏക്കറിൽ വെള്ളം കയറി. നടാൻ പാകമായ ഞാറ്റടികൾ അഴുകിയതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. അധികൃതരുടെ അനാസ്ഥയാണ് പാടശേഖരത്തിൽ വെള്ളം കയറാൻ കാരണമെന്ന് പരാതി. കൊല്ലം ജില്ലയിലെ പൊട്ടിമുക്ക് പേരയത്തെ ഓട് നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. പ്രദേശത്തുള്ള ജെയിംസ് ഫൗണ്ടേഷൻ കോളനിയിലെ 3 വീടുകളിൽ വെള്ളം കയറി. പേരയും ആറാട്ടുചിറയിൽ നിന്നും മണ്ണ് മാറ്റി പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാർ. പത്തനംതിട്ട പ്ലാങ്കമണ്ണിൽ ഹോട്ടൽ തല്ലിത്തകർത്തതായി പരാതി. 20 പേരടങ്ങുന്ന അക്രമികൾ അടിച്ചു തകർത്തത് SFI കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി അജിൻ തോമസിന്റെ ഹോട്ടൽ. ആക്രമണത്തിൽ അജിന്റെ പിതാവ് അടക്കം 7 പേർക്ക് പരിക്ക്. ആലപ്പുഴ പുളിങ്കുന്നിൽ വൃദ്ധയുടെ വീട് ആക്രമിച്ചതായി പരാതി. ഇടക്കുന്ന വിത്ത വീട്ടിൽ ലക്ഷ്മിക്കുട്ടിയുടെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. വഴിത്തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. തൃക്കുന്നപ്പുഴ സ്വദേശിനി അർച്ചന വിശ്വനാഥനാണ് ആത്മഹത്യ ചെയ്തത്. പ്രണയ നൈരാശ്യത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് സൂചന. കുട്ടനാട്ടിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകൾ ജലനിരപ്പിൽ നിന്നും ഉയർത്തിപ്പണിയണമെന്ന ആവശ്യവുമായി കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതി. വെള്ളക്കെട്ടിൽ വീടുകൾ നശിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് ആവശ്യം. കോട്ടയം കുറവിലങ്ങാട് വിഷൻ 2020 വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കടുത്തുരുത്തി മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഈ മാസം 16 പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കിയിരിക്കുന്നത് 400 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം അടക്കമുള്ള സൌകര്യങ്ങൾ. കേരള എക്സ്പ്രസിന്റെ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റോപ്പ് നിർത്തലാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ഈ സ്റ്റോപ്പ് നിർത്തലാക്കുന്നതോടെ ദീർഘദൂര യാത്രക്കാർ കോട്ടയം എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ടി വരും. നിലവിൽ ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം. ഇടുക്കി ജില്ലാ സ്റ്റാമ്പ് ഡിപ്പോയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചത് 2,27,00,000 രൂപ. ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിക്കുക. 3,500 ചതുരശ്ര അടി വിസ്തീർണം. ചെറുതോടി പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. നിർമ്മാണോദ്ഘാടനം ഉടൻ നടക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണോദ്ഘാടനം നടത്തും. പേട്ടാകുണ്ടന്നൂർ ദേശീയപാത നന്നാക്കണമെന്ന ആവശ്യം ശക്തം. നാളുകളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിൽ. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകി നാട്ടുകാർ. കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ച മുനമ്പം ഹാർബർ 19 മുതൽ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനം. 15 മുതൽ കടലിൽ പോകാൻ അനുമതി. ഒറ്റ ഇരട്ട നമ്പറുകൾ അനുസരിച്ച് 14 മുതൽ പാസ് വിതരണം ചെയ്യും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾക്ക് തുടക്കം. ഇന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ തന്ത്രി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് അപേക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തും. പക്ഷി നിരീക്ഷകൻ പ്രൊഫസർ ഇന്ദുചൂടന്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് മന്ത്രി AK ബാലൻ. ജന്മദേശമായ പാലക്കാട് കാവശ്ശേരിയിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നത് സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ.
പാലക്കാട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ദുബായ്പടി കിഴക്കുംപുറം റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. പി കെ ശശി എം എൽ എ റോഡ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തിയാക്കിയത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ചു. മലപ്പുറം പോത്തുകല്ലിൽ റോഡരികിൽ തള്ളിയ മാലിന്യം വീട്ടുകാരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിച്ച പോലീസ്. വിവാഹ സൽക്കാരത്തിന് ശേഷമുള്ള മാലിന്യമാണ് റോഡരികിൽ തള്ളിയത്. വീട്ടുകാരെ കണ്ടെത്തിയത് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്താൽ. നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ സർവീസ് വേണമെന്ന ആവശ്യം ശക്തം. കോട്ടയം നിലമ്പൂർ പാസഞ്ചർ എക്സ്പ്രസ് ആക്കണമെന്നും ആവശ്യം. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ എറണാകുളം വരെ ഓടുന്ന വണ്ടികൾ ഷൊർണൂർ വഴി നിലമ്പൂരിലെത്തി തിരികെ തിരുവനന്തപുരത്തേക്ക് ഓടിക്കണമെന്ന് യാത്രക്കാർ. മലപ്പുറം ചെറുവത്തൂർ മൂഴിക്കൽ റോഡ് മണ്ണിട്ട് നികത്തി കയ്യേറുന്നതായി പരാതി. തെക്കുമുര ഭാഗത്ത് കയ്യേറ്റം വ്യാപകം. ചാലിയാറിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തിയാണ് തോട് കയ്യേറുന്നതെന്ന് നാട്ടുകാർ. കോഴിക്കോട് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഹൈടെക് അങ്കണവാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് 41 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 7 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഒരുക്കിയിരിക്കുന്നത് ക്ലാസ് മുറികൾ, വിശ്രമമുറി, കളിമുറി എന്നിവ. കോഴിക്കോട് താമരശ്ശേരി ചുങ്കം ജംഗ്ഷനിൽ ഗതാഗത നവീകരണം നടപ്പിലാക്കി. ദേശീയപാതാ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നവീകരണ പരിപാടികൾ പൂർത്തിയാക്കിയത്. കാരാട്ട് റസാഖ് എംഎൽഎ നവീകരണ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പുൽപ്പള്ളി മേഖലയിൽ സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് വ്യാപനം രൂക്ഷം. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച വ്യാപാരിയുടെയും കെഎസ്ആർടിസി ജീവനക്കാരന്റെയും സമ്പർക്കത്തിലുള്ള 5 പേർക്കുകൂടി വൈറസ് ബാധ. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപോയിൽ കള്ളാടി തുരങ്കപാത പദ്ധതിയുടെ സർവേ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങും. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ 12 അംഗ സംഘം സർവേ, ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ, ട്രാഫിക് സ്റ്റഡി എന്നിവ നടത്തും. സർക്കാരിന്റെ 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. കണ്ണൂർ തളിപ്പറമ്പ് എക്സൈസ് റേഞ്ചിൽ കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പിടിയിലായ പ്രതിക്ക് കോവിഡ്. 8 എക്സൈസ് ജീവനക്കാർ നിരീക്ഷണത്തിൽ. 1 കിലോയിലധികം കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത് സെപ്റ്റംബർ 11. കണ്ണൂർ ഐടിഐ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ആദ്യഘട്ടത്തിന് നാളെ തുടക്കം. കിഫ്ബിയുടെ സഹായത്തോടെ പൂർത്തിയാക്കുക 13.6 കോടിയുടെ നിർമ്മാണ പ്രവൃത്തി. സംസ്ഥാനത്താകെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് 10 ഐടിഐകൾ. കോവിഡ് സ്ഥിരീകരിച്ച് വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞ 85-കാരന് രോഗമുക്തി. തൃക്കഴിപ്പൂർ എടാട്ടുമ്മൽ കുഞ്ഞിരാമൻ കാരണവരാണ് ഹോം ഐസൊലേഷനിലൂടെ രോഗമുക്തനായത്. ഓഗസ്റ്റ് 26-നാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്ന കാസർഗോഡ് ബളാൽ കോട്ടക്കുന്ന് പ്രദേശത്ത് 13 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. കനത്ത മഴയിൽ കോട്ടക്കുന്നിൽ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തകളുടെ സത്യാവസ്ഥ പരിശോധിക്കാം. ശിവസേന എംപി സഞ്ജയ് റാവത്ത് നൃത്തം ചെയ്യുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. മഹാരാഷ്ട്രയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. സുഹൃത്തിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് സഞ്ജയ് റാവത്തും കങ്കണ റണാവത്തും ഉൾപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തെറ്റായി പ്രചരിക്കുന്നത്. ലവ് ജിഹാദ് ഇരയുടേതെന്ന പേരിൽ വിവാഹ ക്ഷണക്കത്തിനൊപ്പം പ്രചരിക്കുന്ന ചിത്രം വ്യാജം. 2 വർഷം മുൻപ് പശ്ചിമബംഗാളിൽ ദുരഭിമാന കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രമാണ് തെറ്റായി പ്രചരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായ ഇവർമെക്സിൻ ഗുളികകൾ ഉപയോഗിക്കുമെന്ന് ICMR ശുപാർശ ചെയ്തുവെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വാർത്തയുടെ സത്യാവസ്ഥയുമായി മെറിൻ മേരി ചാക്കു. കോവിഡ് പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ഐവർമെറ്റിൻ ടാബ്ലറ്റുകൾ ഉപയോഗിക്കാമെന്ന് ICMR ശുപാർശ ചെയ്തുവെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. ലോകമെമ്പാടും കോവിഡ് പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വാർത്ത പ്രചരിക്കുന്നത്. അത്താഴത്തിന് 2 മണിക്കൂർ ശേഷം ഐവർമെറ്റിൻ ഗുളിക കഴിക്കണമെന്നാണ് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നത്. ഓഗസ്റ്റ് 6 ICMR പുതിയ മാർഗനിർദ്ദേശം ഇറക്കിയെന്നിങ്ങനെയാണ് പ്രചാരണം. 30 ദിവസത്തിനകം കോവിഡ് മുക്തരാകുമെന്നും ആരോഗ്യ പ്രവർത്തകരും ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരും ഗുളിക കഴിക്കാമെന്നും പോസ്റ്റിൽ പറയുന്നു. എന്നാൽ പ്രചരിക്കുന്ന വാർത്തകൾ സത്യമല്ല എന്നതിൽ തർക്കമില്ല. ICMR ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1980 മുതൽ ഐവർമെറ്റിൻ ഗുളികകൾ ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്നുവെന്നതാണ് വാസ്തവം. പരാദങ്ങൾ പകർത്തുന്ന രോഗം തടയുന്നതിനും വിരശല്യം തടയുന്നതിനും മറ്റുമാണ് ഈ ഗുളിക വ്യാപകമായി ഉപയോഗിക്കുന്നത്. കോവിഡ് കാലത്ത് ഉത്തർപ്രദേശ് സർക്കാർ ഈ ഗുളികയുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കോവിഡ് ലക്ഷണങ്ങളില്ലാത്തവരും ആരോഗ്യ പ്രവർത്തകരും ഐവർമെറ്റിൻ ഉപയോഗിച്ചാൽ കോവിഡിനെ ചെറുക്കാമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ സർക്കുലർ ഇറക്കിയിരുന്നു. ഈ സർക്കുലറാണ് ICMR പേരിൽ പ്രചരിക്കുന്നത്. ICMR ഇത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. ശാസ്ത്രലോകത്ത് വ്യാജ വാർത്തകൾക്ക് സ്ഥാനമില്ല.
ലോകത്തെ ആകെ തകിടം മറിച്ച കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ വാക്സിൻ കണ്ടുപിടിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയാണ് വേണ്ടത്. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് പുതിയ കടവ് സ്വദേശിനി സീനത്ത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. വയനാട് മുത്തങ്ങയിൽ അതിമാരക മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. ബത്തേരി പോലീസിന്റെ പിടിയിലായത് മലപ്പുറം സ്വദേശി അജ്നാസ്. പരിശോധന നടത്തിയത് വയനാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും സംയുക്തമായി. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്ക് ഒരു ടീ ടേൺ.